ഹലോ എല്ലാവർക്കും നമസ്കാരം. ആൻഡ്സ് ക്രാഫ്റ്റി വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർബാൻഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്രൗൺ ആണ്. അതെങ്ങനെയാണ് ചെയ്യാമെന്ന് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ഹെയർബാൻഡ് ആണ്. ഈ ഒരു രീതിയിലുള്ള ഹെയർബാൻഡ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഷെനൈൽ സ്റ്റിക്സ് ആണ്. ഇതാണ് സാധനം. ഇത് നമുക്ക് ആമസോൺ സ്റ്റോറിലൊക്കെ കിട്ടും. ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഗ്ലൂ ഗൺ ആണ്. അതിന്റെ കൂടെ നമുക്കൊരു കത്രിയം വേണം. നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. നമുക്ക് വേണ്ടത് 21 എണ്ണമാണുള്ളത്. എൻ്റെ കയ്യിൽ ഒരേ കളർ ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ ഡിഫറെൻറ്റ് കളറാണ് എടുത്തത്. ഇതിൽ ഞാൻ ഗോൾഡ് എടുത്തിരിക്കുന്നത് 7 എണ്ണമായിട്ടാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് സിൽവർ ആണ്, അത് ഞാൻ 6 എണ്ണമാണ് എടുത്തത്. പിന്നെ ഞാൻ എടുത്തത് റെഡ് ആണ്, അതും ഞാൻ 6 എണ്ണമാണ് എടുത്തത്. പിന്നെ ഒരു പിങ്ക്, അത് 2 എണ്ണമാണ് എടുത്തത്. അപ്പം ഇത് നമുക്ക് ഇനി എങ്ങനെയത് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് നടുമടക്കുക. നടുമടക്കിയതിന് ശേഷം ഈ അറ്റത്ത് നിന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് വരാം. എല്ലാ കളറും നമുക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് വരാം. ഞാനിവിടെ എല്ലാം മടക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്ന് പ്രിഫേർഡ് ആയിട്ടുള്ള ലെങ്ത്തിൽ കട്ട് ചെയ്യാണ് വേണ്ടത്. ഫസ്റ്റ് നമ്മൾ കട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് എടുക്കുന്നത് 14 സെൻറ്റിമീറ്ററിലാണ്. ഇത് കറക്റ്റ് 14 സെൻറ്റിമീറ്റർ ഉണ്ട്. അടുത്ത 2 എണ്ണം നമ്മൾ എടുക്കുന്നത് 13 സെൻറ്റിമീറ്ററിലാണ്. 2 എണ്ണം വേണം 13 സെൻറ്റിമീറ്ററിൽ. അടുത്ത 2 എണ്ണം നമുക്ക് വേണ്ടത് 12 സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ നമുക്ക് 12 സെൻറ്റിമീറ്റർ മെഷർ ചെയ്ത് 2 എണ്ണം കട്ട് ചെയ്യാം. അടുത്ത 2 എണ്ണം നമുക്ക് വേണ്ടത് 11 സെൻറ്റിമീറ്ററിലാണ്. അടുത്തതെടുക്കുന്നത് ഒരു സിൽവർ കളറാണ്. സിൽവർ കളർ ഇനി വേണ്ടത് 10 സെൻറ്റിമീറ്ററിലാണ്. അടുത്തത് വേണ്ടത് 9 സെൻറ്റിമീറ്ററിലാണ്. നെക്സ്റ്റ് എങ്ങോട്ടേക്ക് ഓരോരോ സെൻറ്റിമീറ്റർ കുറയ്ക്കുകയാണ് വേണ്ടത്. അതായത് നമ്മളിപ്പോൾ 9 സെൻറ്റിമീറ്റർ ആണ് എടുത്തത്. അടുത്തത് 2 എണ്ണം നമ്മൾ 8 സെൻറ്റിമീറ്റർ എടുക്കുക. അങ്ങനെ 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 കുറച്ച് കൊണ്ടുവരികയാണ് വേണ്ടത്. 8 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് 7 സെൻറ്റിമീറ്റർ. ആണ്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഇസ് 4 സെൻറ്റിമീറ്റർ. എല്ലാ ഷെനൈൽ സ്റ്റിക്സും മടക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ട മെഷർമെൻറ്റ്സിൽ. ഇനി നമുക്ക് വേണ്ടത് ഇതൊരു പ്രത്യേക ഷേപ്പാക്കാണ്. നമുക്ക് ഒരു ടിയർ ഡ്രോപ്പ് ഇങ്ങനെയുള്ളൊരു ഷേപ്പാക്കാണ് വേണ്ടത്. നമുക്ക് ഇവിടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം. ഇതേപോലെ ബാക്കിയുള്ള ഷെനൈൽ സ്റ്റിക്സ് മുഴുവൻ ഈ ഷേപ്പിലേക്ക് മാറ്റിയിട്ട് വരാം. കണ്ടില്ലേ, ഇതേമാതിരിയാണ് നമ്മളെല്ലാം മടക്കി വരേണ്ടത്. ഈ ലാസ്റ്റൊക്കെ എത്തുമ്പോഴേക്ക് ഇത്തിരി പ്രയാസമാണ്, ബട്ട് ട്രൈ ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഹെയർ ബാൻഡും ഗ്ലൂ ഗണ്ണും ആണ്. ഇനി നമുക്കിത് ഗ്ലൂ ഗണ്ണിൽ സ്റ്റിക്ക് ചെയ്യാം. നമ്മൾ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം നടു എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഗ്ലൂ ഗണ്ണാക്കിയിട്ട് ഇത് സ്റ്റിക്ക് ചെയ്യാം. എന്നിട്ടിങ്ങനെ സറൗണ്ടിങ് ആയിട്ട് ഓരോരോ നീളം കുറയുന്നതിനനുസരിച്ചിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്തിട്ട് വരാം. Thank you.
സാധനങ്ങൾ മാത്രം മതി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഉണ്ടാക്കിയതിൽ കുറച്ചെണ്ണം ബാക്കിയായി പോയിട്ടുണ്ട്. പറ്റാവുന്നിടത്തോളം മുട്ടിക്കുക. കറക്റ്റ് മിഡിലായിട്ടില്ലെങ്കിൽ നമുക്ക് ചില ചില ഒരു ഭാഗത്ത് തീർന്നില്ല എന്ന് വരും. എൻ്റെത് കറക്റ്റ് മിഡിലാവാത്തതിനെ കൊണ്ട് കുറച്ച് ഭാഗമുണ്ട് ഇവിടെ ഒന്ന് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ക്രാഫ്റ്റ് എല്ലാവരും ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കണം. പുതിയൊരു ക്രാഫ്റ്റുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. ടിൽ ദെൻ ബൈ ബൈ, സ്റ്റേ സേഫ്.